പാനൽ ഡിസ്കഷൻ മോഡറേറ്റ് ചെയ്യുന്നത് മിസ്റ്റർ പ്രജീഷ് ഹരിദാസ് ആണ്. 17 years experience in the field of advertising and brand promotions. He is running his own media release and brand promotion company in Cochin, having projects across India and the Middle East. I warmly welcome Mr. Prajesh Haridas to the stage and to introduce the panelists. Thank you very much. Vijayee Bhava Kannurilekku varumbo nerathe paranjathu pole Kannurinte president Kannurukar munpilekku varumbo ഒരു കണ്ണൂരുകാരൻ തന്നെയായി എനിക്കും ഈ ഒരു ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇവിടെ നമ്മുടെ നോർമൽ രീതിയിൽ ഇങ്ങനെ ഒരു ഡിസ്കഷനിലേക്ക് വരുമ്പോൾ എന്തൊക്കെയായിരിക്കും നമ്മൾ നമ്മുടെ ബിസിനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ സംരംഭകത്വത്തിൽ അനുഭവിച്ച വിഷമസന്ധികൾ എന്ന് ഒരു ചോദ്യങ്ങളിലോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ചോദ്യങ്ങളിലോ ഒതുക്കിപ്പോകുന്ന ഒരു വിഷയം. നമ്മൾ ഒരു ഡീറ്റെയിൽഡ് ആ ഒരു പാനൽ ഡിസ്കഷനിലേക്ക് വരുന്നത് ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും. എല്ലാവരും തന്നെ ഇത്തരമൊരു സാഹചര്യം കടന്നു വന്നവരാണ്. ഓരോ ഒരു സംരംഭകന് ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത ഒരു സംഗതി തന്നെയാണ് നമ്മൾ ഇത്തരം വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് മുന്നോട്ട് വരിക എന്നുള്ളത്. ഈ വെല്ലുവിളികളെ നേരിടാൻ തന്നെ തയ്യാറെടുത്തിട്ടാണ് ഓരോ സംരംഭകനും അതിലിറങ്ങി പുറപ്പെടുന്നത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മളെല്ലാവരും തന്നെ ഫേസ് ചെയ്ത കാര്യങ്ങളാണെങ്കിൽ പോലും മറ്റുള്ളവർ അതിൽ നിന്ന് ഷെയർ ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് നാളെ നമ്മളെ ബിസിനസ്സിനെ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുമെങ്കിൽ ഇവിടുന്ന് നമുക്ക് കിട്ടുന്ന ഓരോ ചെറിയ പാഠങ്ങളും അത് വലിയ രീതിയിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ സാധിക്കുമെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയായിരിക്കും. നമ്മൾ ഓരോരുത്തരും അനുഭവജ്ഞാനങ്ങളുടെ കാര്യത്തിൽ വലിയൊരു കളക്ഷൻ തന്നെയാണ്, സംരംഭകൻ പ്രത്യേകിച്ചും. ഈ അനുഭവ സമ്പത്ത് നമ്മൾ മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുകയും അതവർക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഉപകാരപ്രദമാവുന്ന രീതിയിലാവുകയും ചെയ്യുമ്പോഴാണ് അതിനൊരു പ്രകാശം വരുന്നത്. ഇന്ന് നമ്മുടെ കൂടെ സംസാരിക്കാനും നമ്മുടെ കൂടെ കാര്യങ്ങൾ പങ്കുവയ്ക്കുവാനും എത്തുന്നത് മൂന്ന് പേരാണ്. അതിൽ ആദ്യമായിട്ട് ഞാൻ ക്ഷണിക്കുന്നത് യഹിയ. പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഡ്രസ്സുകൾ മുതൽ ടോയ്സ് മുതൽ അങ്ങനെയുള്ള പല കാര്യങ്ങളും ആ കുട്ടികൾക്ക് വേണ്ട അവരെ മനസ്സറിഞ്ഞ് അവരെ മനസ്സിലാക്കി അവർക്ക് വേണ്ട സംഗതികൾ കൊടുത്തുകൊണ്ട് വളരെ വിജയകരമായി മലബാറിൽ മൊത്തം പ്രസൻസ് അറിയിച്ചുകൊണ്ട് 22 എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ സാരഥി ഇഹിയെ ഞാൻ ക്ഷണിക്കുന്നു. അടുത്തതായി സുഗതനാണ്. ഒരു സംരംഭകത്വം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മിനിമം നമുക്ക് വേണ്ടത് ഒരു സംഭവമുണ്ട്, ഒരു മൂലധനം കണ്ടെത്തുക എന്നുള്ളത്. വെറും 1500 രൂപ മൂലധനമായി കരുതി അത് വെച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഒരുപാട് വിജയങ്ങളിലേക്ക് എത്തുകയും നമ്മുടെ വിജയങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കൂടെയുള്ള ആൾക്കാരെ ആ സംരംഭകത്വത്തിലേക്ക് ക്ഷണിക്കുകയും അവർക്കും അതൊരു ഒരു പ്രസൻസ് നൽകുകയും അവരെ കൈപിടിച്ച് ഉയർത്തുകയും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ തികച്ചും പ്രശംസനീയമാണ്. സുഗതൻ അതാണ് ചെയ്യുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം ഈ വേദിയിലേക്ക് സുഗതനെ. ഒരു പ്രൊഫഷൻ എന്ന രീതിയിൽ ടീച്ചറായി സ്റ്റാർട്ട് ചെയ്ത്, പോസ്റ്റ് ഗ്രാജുവേഷന് ശേഷം ടീച്ചറായി സ്റ്റാർട്ട് ചെയ്ത് വളരെ സേഫായി പോകാമെന്ന ഒരു ഉറപ്പോടുകൂടി നടക്കുന്ന സമയത്താണ് ഒരു ഓണ്ടർപ്രണറായി മാറുന്നത്. നമ്മളൊക്കെ പറയും പോലെ എന്ത് സുഗമമായിട്ട് നമുക്ക് അവിടെ വർക്ക് ചെയ്ത് ശമ്പളം വാങ്ങി നമുക്ക് ജീവിച്ചാൽ മതി. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായി ഒരു ഓണ്ടർപ്രണർഷിപ്പിലേക്ക് വരികയും നേരത്തെ സുഗതൻ സാറിൻ്റെ കാര്യം പറഞ്ഞതുപോലെ കൂടെയുള്ള സമൂഹത്തിലെ സ്ത്രീകളെ, അതായത് ഒരു സ്ത്രീ വീട്ടിലേക്ക് ഒരു സമ്പാദ്യം കൊണ്ടുവരുമ്പം അതൊരു ഒരു സമൂഹത്തിന് തന്നെ നമുക്ക് അങ്ങനെയുള്ള സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയാണ് ഒരു സമൂഹത്തിന് ഏറ്റവും വലിയൊരു പുരോഗതിക്ക് കാരണമാകുന്നതെന്ന് തിരിച്ചറിയുകയും അവരെ നമ്മുടെ കൂടെ നിർത്തുകയും അത്തരം സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയെ വിജയകരമായി നടത്തിക്കൊണ്ടുപോവുകയും ചെയ്യുന്ന വെല്ലുവിളികൾ ഏറ്റെടുത്ത സംഗീതയെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും അറിയുന്ന ആൾക്കാരാണ് ഈ മൂന്ന് പേരും. പക്ഷേ അവരെ പറ്റി കൂടുതൽ ഡീറ്റെയിലായി സംസാരിക്കാൻ നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം എന്തൊക്കെയാണ് അവരുടെ ചെയ്യുന്ന ആക്ടിവിറ്റികൾ. ഇപ്പം ഞാൻ പറഞ്ഞതിന് പുറമെ അവർക്ക് എന്തൊക്കെ പറയാനുണ്ട് എന്ന് നമുക്ക് അവരോടൊന്ന് ചോദിച്ചതിന് ശേഷം നമുക്ക് പാനൽ ഡിസ്കഷനിലേക്ക് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ. ഇത്രയും വലിയൊരു
സദസ്സിൽ ഇങ്ങനെ വന്നിരിക്കാൻ പറ്റിയതിൽ. എൻ്റെ പേര് സംഗീത, പറഞ്ഞതുപോലെ സംഗീത അഭയ്. ഞാനൊരു സ്റ്റാർട്ടപ്പ് റൺ ചെയ്യുകയാണ്, ഈവ് എന്നാണ് പേര്. എംപവർമെൻ്റ് ഓഫ് വുമൺ ഓൺടർപ്രണർഷിപ്പ്, അതാണ് ഈവ്. അത് ഗാർമെൻറ്റ് സെക്ടറാണ്. ഞങ്ങളിപ്പോൾ ഒന്നര വർഷം ആയതേ ഉള്ളൂ ഈവ് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഒരു വലിയ ജേണി പറയാറായിട്ടില്ല. 18 മൈക്രോ ഓൺടർപ്രണേഴ്സിനെ വെച്ചിട്ട് കണ്ണൂരിൽ സ്റ്റാർട്ട് ചെയ്തു. ഇന്നിപ്പോൾ കേരളത്തിലെ 7 ജില്ലകളിൽ ഈവിന് പ്രസൻസ് ഉണ്ട്. 300 സംരംഭകരെ സൃഷ്ടിക്കാൻ പറ്റി. ഏകദേശം ഒരു 30,000+ കസ്റ്റമേഴ്സ് ഇന്ന് ഈവിനുണ്ട്. ഇത്രയൊക്കെയാണ് ഒരു ഇൻട്രഡക്ഷൻ എന്നുള്ള രീതിയിൽ പറയാനുള്ളത്. താങ്ക് യു. ഹലോ എവരിബഡി, എൻ്റെ പേര് യഹയ്യ. ഞാൻ ടൂട്ടോട്ട് ഓഫീസ് എന്ന് പറഞ്ഞ സ്ഥാപനം നടത്തുന്ന. ഞാൻ ഫസ്റ്റ് ഷോപ്പ് തുടങ്ങുന്ന തന്നെ, സ്റ്റാർട്ട് ചെയ്യുന്ന ബിസിനസ്സിലൊക്കെ ഇറങ്ങുന്ന തന്നെ ഒരു റൂറൽ ഏരിയയിൽ നിന്നാണ്, പയ്യാവൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അതൊരു സ്റ്റേഷനറി കടയായിരുന്നു. അതിൽ കുറേ ടോയ്സും ഉണ്ടായിരുന്നു. പിന്നീട് അത് മെല്ലെ മെല്ലെ ഞങ്ങളുടെ ശ്രദ്ധ ടോയ്സിലേക്ക് മാത്രമായിട്ട് മാറുകയും ഇപ്പോഴും കണ്ണൂരും കോഴിക്കോടും ഞങ്ങൾക്ക് എക്സ്ക്ലൂസീവായിട്ട് ഷോറൂമുണ്ട്. ഒരു 2 മുമ്പാണ് കോഴിക്കോട് കുഴപ്പമില്ലാതൊരു ഷോറൂം ഓപ്പണാക്കിയത്. ഞങ്ങൾ ഡീൽ ചെയ്യുന്നത് കുട്ടികളെ എൻ്റർടൈൻമെൻ്റ് ചെയ്യിക്കാനും അവരെ ഫിസിക്കലിയും മെൻ്റലിയും ഇമ്പ്രൂവ് ചെയ്യാനുള്ള ടോയ്സുകളാണ് കൂടുതൽ സെയിൽ ചെയ്യുന്നത്. ഒരു 49 തൊട്ട് 8 lakh വരെയുള്ള സിംഗിൾ പ്രൊഡക്റ്റ് ഉണ്ട്. അത് പ്ലേ എക്യുപ്മെൻറ്റ്സ്, സ്കൂൾ, റിസോർട്ട്, അവിടെയൊക്കെ പ്ലേ ഏരിയ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഒരു ടോയ്സ് വിൽക്കുക എന്നതിനപ്പുറത്ത് കുട്ടികളെ എങ്ങനെ ഞങ്ങൾക്ക് സന്തോഷിപ്പിക്കാം, അവരെ മെൻ്റലിയും ഫിസിക്കലി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യിക്കാം. ഇന്നത്തെ കാലഘട്ടത്തിൽ മൊബൈൽ ഇതൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന കാലഘട്ടത്തിൽ ഈ ടോയ്സിൽ എന്തൊക്കെയോ സാധ്യതയുണ്ട്. കുട്ടികൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് അതുകൊണ്ട് ഗുണങ്ങളുണ്ട്. അത് മുൻനിർത്തി മാത്രമേ ഞങ്ങൾ ബിസിനസ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഞങ്ങളുടെ ബിസിനസ്സിലെ മെയിൻ ഉള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞങ്ങൾ ഗെയിമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും സെയിൽ ചെയ്യുന്നില്ല. ഓൺലി ഗെയിം സെയിൽ ചെയ്താൽ ഒരുപാട് പ്രോഫിറ്റൊക്കെ ഉള്ള കാര്യങ്ങളാണ്. പക്ഷേ അതിൽ കുറേ ചാലഞ്ച് ഉണ്ട്. അത് ഒഴിവാക്കിക്കൊണ്ട് ബിസിനസ്സിൽ കുറേ നഷ്ടങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും അതൊക്കെ സഹിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഇത്രയും കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ബിസിനസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. പേര് സുഗതൻ എന്നാണ്. MD അസോസിയേഷൻ എന്നുള്ളൊരു സ്ഥാപനം നടത്തുന്നു. അത് ഇൻവെർട്ടർ, സോളാർ, ബാറ്ററി ഇതൊക്കെയാണ് ചെയ്യുന്നത്. തലശ്ശേരിയിൽ മാത്രമാണ് സ്ഥാപനം ഉള്ളത്. അത് അവിടെ ഹെഡ് ക്വാർട്ടറായിട്ട് വെച്ചുകൊണ്ട് പാർട്ട് ടൈമിൻ്റെ കുറച്ച് ആൾക്കാരെ വെച്ചുകൊണ്ട് അവിടെ നിന്ന് തന്നെ ഡയറക്റ്റ് ചെയ്തിട്ട് ചെയ്യുന്നു. ആക്ച്വലി സംഗീത പുരുഷൻ ചോദിക്കുന്നത് ഒരു സോഷ്യൽ സ്റ്റാർട്ടപ്പ് എന്ന രീതിയിലാണ്. അതായത് ഒരു സ്റ്റാർട്ടപ്പ് എന്ന രീതിയിൽ എന്ന് മാത്രമല്ല, ഒരു സമൂഹത്തിന് അതെങ്ങനെ എങ്ങനെയൊക്കെ ഉപകാരപ്രദമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സമൂഹത്തിനും കൂടി അതിൻ്റെ ഒരു ഉപകാരം ഉണ്ടാവണം എന്നൊരു രീതിയിലാണ് സംഗീത പുരുഷൻ ചെയ്തിരിക്കുന്നത് കമ്പനിയെ. അപ്പോൾ അങ്ങനൊരു സാമൂഹ്യ പ്രതിബദ്ധതയും ബിസിനസ്സും കൂടി ഒന്നിച്ച് കൊണ്ടുപോകുമ്പോണ്ടാകുന്ന ഒരു ചലഞ്ചസ് എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് നമ്മൾ ഓവർകം ചെയ്യാൻ നോക്കുന്നത്? ഒരു സോഷ്യൽ സ്റ്റാർട്ടപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്കതിൻ്റെ ഒരു ബെനിഫിറ്റാണ് ആദ്യമായിട്ട് പറയാൻ താല്പര്യപ്പെടുന്നത്. സോഷ്യൽ ഓൺടർപ്രണർഷിപ്പ് ആയതുകൊണ്ട് തന്നെ ഇപ്പം ഞങ്ങളിതും കൊണ്ട്, ഈ ഒരു ആശയവും കൊണ്ട് ഞങ്ങൾ പോകുമ്പോൾ നമ്മുടെ ഗവൺമെൻറ് ബോഡീസ്, മെയിൻലി ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രിയൽ ബോർഡ്, ജില്ലാ പഞ്ചായത്ത് കാര്യാലയങ്ങൾ, മറ്റ് കുടുംബശ്രീ, അങ്ങനെ ഗവൺമെൻറ് ബോഡീസിൻ്റെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ട് വളരെയധികമായിരുന്നു. നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ കൊണ്ടുപോയി ഒരു പ്രസൻറ്റേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ പോകുമ്പോൾ, ഓക്കെ ഇത് നല്ല കാര്യമാണ്, നമുക്കിത് മൂവ് ചെയ്യാം എന്ന് പറഞ്ഞ് ഈ DICs ജില്ലാ പഞ്ചായത്ത് മിഷൻസും അതുപോലെയുള്ള എല്ലാ ഗവൺമെൻറ് ബോഡീസിൻ്റെ സപ്പോർട്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഈ സോഷ്യൽ ഓൺടർപ്രണർഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മളതിന് ആ ഒരു പേര് മാത്രം കൊടുത്താൽ പോരാ. സൊസൈറ്റിയിൽ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് കമ്മ്യൂണിറ്റിക്ക് അത് ഉപകാരപ്പെടണം, അതുപോലെ തന്നെ അത് ഉപകാരപ്പെട്ടു എന്ന് അവർ പറയണം. എങ്കിൽ മാത്രമേ നമ്മളതിനൊരു സോഷ്യൽ ഓൺടർപ്രണർഷിപ്പ് എന്ന് പേര് വിളിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അത് വെറും ബിസിനസ്സായി പോകും. ഒരേ സൈഡിൽ അതിനൊരു ബിസിനസ് വേണം, പക്ഷേ അതേസമയം അതിന് ഒരു സൊസൈറ്റിയായിട്ട് കണക്ഷനും വേണം. അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ മെയിൻലി ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഒരു മിഡിൽ ക്ലാസ് റേഞ്ചിലുള്ള വീട്ടമ്മമാരായ സ്ത്രീകളെ, അവരെ മൈക്രോ ഓൺടർപ്രണേഴ്സാക്കി മാറ്റുക, അവർക്ക് ദേ കാൻ ഗോ ഫോർ എ റെഗുലർ വർക്ക്, അങ്ങനെയുള്ള കുറേ ലേഡീസ് ഉണ്ട് നമ്മൾക്കറിയാം. അവർ എഡ്യൂക്കേറ്റഡ് ആണ്, പല രീതിയിൽ മുമ്പ് വർക്ക് ചെയ്തവരാണ്, പക്ഷേ അവർക്ക് ഇപ്പോൾ പോകാൻ പറ്റില്ല, ബട്ട് ദേ വോണ്ട് എ സെൽഫ് സസ്റ്റൈനബിലിറ്റി. അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകളെ എംപവർ ചെയ്യുക, അവരുടെ ഒരു ഓൺടർപ്രണറാക്കുക, അവർക്കൊരു ഇൻകം ജനറേഷൻ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ഇത് കൊണ്ടുവന്നത്.
അപ്പോൾ ഇതിൻ്റെ ബെനഫിറ്റ് എന്ന് പറയുമ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ചാലഞ്ചസ് ആസ് യൂഷ്വൽ, കുറേ ഡിസ്ട്രാക്ഷൻസ് നമ്മൾക്ക് എല്ലാ ഒരു സ്റ്റാർട്ടപ്പും ഏതോ ഒരു ബിസിനസ് തുടങ്ങുന്ന ഏതോ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന രീതിയിലുള്ള സ്റ്റാർട്ടപ്സിൻ്റെ ആ ഒരു ഡിസ്ട്രാക്ഷൻസൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിൽ കൂടുതൽ ഇപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങൾ മെയിൻലി ഓൺലൈൻ ടെക്നോളജിയൊക്കെ യൂസ് ചെയ്തുകൊണ്ട് വനിതകളെ ഈ ടെക്സ്റ്റൈൽ മേഖലയിൽ ഓണ്ടർപ്രണറാക്കിയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി, ഗ്രൂപ്പ് ഓഫ് കമ്മ്യൂണിറ്റിയിലേക്ക് പോയിട്ട് ഈ ഒരു ഐഡിയ കൺവിൻസ് ചെയ്യുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഓൺലൈൻ ടെക്നോളജി, മൊബൈൽ ആപ്പ് യൂസേജ്, അതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇതൊക്കെ ഒരു സാധാരണക്കാരായ വീട്ടമ്മയോട് ചെന്ന് പറയുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഇവരെ ഇത് കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഒരുപാട് പ്രാവശ്യം ഇവരോട് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ആദ്യ ഘട്ടങ്ങളിലായിരുന്നു. ആദ്യ ഘട്ടങ്ങളിൽ ഈവ് എന്താണ് എന്ന് നമ്മൾക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊരു പുതിയ ആശയം കൊണ്ട് ചെല്ലുമ്പോൾ ഇത് നമ്മളെല്ലാം ആദ്യം മുതലേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഇന്നിപ്പോൾ പ്രശ്നമില്ല, കേരളത്തിൻ്റെ എല്ലാ സൈഡിൽ നിന്നും നമ്മൾക്ക് കോൾസ് വരുന്നുണ്ട്. ഈവ് അല്ലേ, ഹൗ കാൻ ഐ ജോയിൻ എന്ന് ചോദിച്ച് നമ്മൾക്ക് ഇങ്ങോട്ട് കോൾ വരുന്നുണ്ട്. ഇപ്പം ഈവ് എല്ലാവർക്കും അറിയാം എന്താണ് ഈവ് ചെയ്യുന്നതെന്ന് അറിയാം. ആദ്യ ഘട്ടങ്ങളിൽ ഇങ്ങനെയുള്ള ചാലഞ്ചസൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഓൺലൈൻ ഓഫ്ലൈൻ വ്യത്യാസം വരുമ്പോൾ, അതായത് ഇപ്പോൾ നമ്മളൊരു നോർമൽ ടെക്സ്റ്റൈൽ പോകുമ്പോൾ നമുക്കൊരു ടച്ച് ആൻഡ് ഫീൽ ചെയ്തിട്ട് സംഗതികൾ വാങ്ങാം, ഓൺലൈൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരു ഒരു ഫോട്ടോഗ്രാഫ് കണ്ടിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലേക്ക് കൂടുതൽ ഇൻവോൾവ്മെൻ്റ് എങ്ങനെയാണ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്? നമുക്കറിയാം നമ്മളിൽ കൂടിയിരിക്കുന്ന ഏകദേശം ഒരു 90% ആൾക്കാരും ഇപ്പോൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നവരാണ്. പക്ഷേ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു നമ്മൾ സ്ത്രീകൾ പ്രത്യേകിച്ചിട്ടും ഓൺലൈനിന് അതൊന്ന് തൊട്ട് നോക്കിയിട്ട് വാങ്ങണമെന്ന് ഇഷ്ടപ്പെടുന്നവരാണ് ഭൂരിഭാഗം പേരും. പക്ഷേ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് മെയിൻലി കൊടുത്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു ഇന്നൊവേഷൻ അതാണ് ശരിക്കും. ഓൺലൈൻ പ്ലസ് ഓഫ്ലൈൻ കണക്ഷനാണ് ഈവ് ചെയ്യുന്നത്. അതായത് ഓൺലൈനിലാണ് നമ്മളുടെ ഇതിൻ്റെ മാർക്കറ്റിംഗ് മുഴുവനായിട്ട് നടക്കുന്നതെങ്കിലും ഇത് സെല്ല് ചെയ്യുന്നത് ഓഫ്ലൈനിലാണ്. അതായത് നമ്മൾ എല്ലാ ജില്ലയിലും നമ്മൾക്ക് അതിൻ്റെ ഒരു വ്യത്യാസം കൂടി, അതായത് നോർമൽ രീതിയിൽ ഓൺലൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ മോണിറ്ററിൽ കണ്ടിട്ട് സാധനം വാങ്ങുക എന്നുള്ള മാത്രമല്ല, അത് നമുക്ക് ടച്ച് ആൻഡ് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനും കൂടി നമ്മളിതിൽ കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു സക്സസ്സിലേക്ക് പോകുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഇതിൻ്റെ ഒരു മെയിൻ ഇന്നൊവേഷൻ. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് എല്ലാ ജില്ലകളിലും നമ്മൾക്ക് ഇതിന് എക്സ്പീരിയൻസിങ് സെൻറ്റേഴ്സ് ഉണ്ട് ഈവിന്. അപ്പോൾ അതത് ജില്ലയിലുള്ള ഓണ്ടർപ്രണേഴ്സിന് അവർക്ക് കസ്റ്റമർക്ക് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് അവർക്കത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അടുത്തതായി ഞാൻ എഹിയോട് ചോദിക്കാം. നമുക്കറിയാം നമ്മുടെ കുട്ടികളാണ് ടെക്നോളജിയുടെ കാര്യത്തിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട്. നമ്മുടെ മൊബൈൽ ഫോൺ ആയിക്കഴിഞ്ഞാലും സിസ്റ്റംസ് ആയിക്കഴിഞ്ഞാലും അതിനെന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാലും അവരാണ് ഏറ്റവും കൂടുതൽ അപ്ഡേറ്റഡ് ആവുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മളൊരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ ടോയ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഓരോ മൊമെൻറ്റിലും നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം. അപ്പം എഹിയ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മളത് അപ്ഡേറ്റ് ചെയ്യുന്നത്? കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു അപ്ഡേഷൻ ആവശ്യമുണ്ട് അതിൽ. ഓക്കെ, ഞാൻ ബിസിനസ്സിൽ ഇറങ്ങിയിട്ട് ഒരു 22 വർഷമായി. ഇപ്പോൾ 22 വർഷം മുമ്പ് ഞാൻ ടോയ്സ് ചെയ്തായിരുന്നു. അന്ന് ഞാൻ സ്റ്റേഷനറി കടയിൽ ഒരു ചെറിയ സ്പേസിൽ ടോയ്സ് ചെയ്തുള്ളൂ, ഒരു ചെറിയൊരു സ്ക്വയർ ഫീറ്റിൽ മറ്റുള്ള സാധനത്തിനൂടെ. അന്ന് ഞങ്ങൾ ടോയ്സ് വിൽപ്പിക്കുന്ന, ഇപ്പം നിങ്ങൾ കാണുന്ന പറഞ്ഞ അമ്പലപ്പറമ്പുകളിലോ ഉത്സവപ്പറമ്പിലോ പള്ളിപ്പെരുന്നാളിനൊക്കെ വിൽക്കുന്ന പോലത്തെ ടോയ്സുകളൊക്കെ അന്ന് വിറ്റായിരുന്നു. അന്ന് കുട്ടികൾക്കൊരു ടോയ്സ് വേണോ അല്ലെങ്കിൽ ഒരു കാറ് വേണോ എന്തെങ്കിലും വേണോ, അന്ന് അവർ അത് ഇഷ്ടമുള്ള ഞങ്ങൾ പാരൻസ് വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു ഹാപ്പി ആയിട്ട് അവരത് സ്വീകരിക്കും. ഇന്ന് 22 വർഷം കഴിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങളൊരു എക്സ്ക്ലൂസീവ് ഷോറൂമായിട്ട് മാറി. അവിടെ വരുന്ന കസ്റ്റമർ അതിനനുസരിച്ച് ഒരുപാട് അപ്ഡേറ്റഡാണ്. കസ്റ്റമർ ഞങ്ങളുടെ കസ്റ്റമർ എന്ന കുട്ടികളാണ്. കുട്ടികൾ വന്നിട്ട് പറയുന്നത് ഞങ്ങൾക്ക് ഇന്ന ക്യാരക്ടറിൽ അവഞ്ചേഴ്സിൽ ഇന്ന ക്യാരക്ടറിൽ ടോയ്സ് വേണം. അവർക്ക് കൃത്യമായിട്ട് അറിയാം അത്. ഞങ്ങൾക്ക് ഒരിക്കൽ അവരെ കൺവിൻസ് ചെയ്തിട്ട് കൺവേർട്ട് ചെയ്ത് വേറൊരു ടോയ്സിലേക്ക് മാറ്റാൻ ഹൈ റിസ്ക്കാണ്. അപ്പോൾ അവർക്ക് ഇന്ന ബ്രാൻഡഡ് ഇന്ന പ്രൊഡക്റ്റ് സ്പൈഡർമാൻ, ബെൻടെൻ, ഫ്രോസൺ, ബാർബി, അത് ഏത് ഡ്രസ്സ് എന്നൊക്കെ അവർക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അതൊരിക്കലും അവർക്ക് മാറ്റുക ഞങ്ങൾ വേറെ ടോയ്സ് കൊടുത്താൽ അവർ സ്വീകരിക്കില്ല, പാരൻസ് അത് ആക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ അത്ര കണ്ട് മാറി. അതുകൊണ്ട് ഞങ്ങൾ അത്ര കണ്ട് അതും ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്തിരിക്കണം. ബിസിനസ്സിൽ മെയിനായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഞാൻ ടൂൾസ് എന്ന് ഉദ്ദേശിച്ചത് ഒന്ന് യാത്രകൾ ചെയ്യുമ്പോൾ, യാത്ര എനിക്ക് ഇഷ്ടമാണ്, ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് പുതിയ പുതിയ ഷോറും പുതിയ പുതിയ വെറൈറ്റികളൊക്കെ കാണുമ്പോൾ അത് ഞാൻ കണ്ട് സ്വീകരിക്കും. രണ്ടാമത് എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചതെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ഒരു ലോകത്തിലെ വലിയൊരു യൂണിവേഴ്സിറ്റിയാണ് യൂട്യൂബ്. ഈ യൂട്യൂബിൻ്റെ സാധ്യത ഞാൻ മാക്സിമം യൂസ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഞങ്ങൾ വീട്ടിലായാലും കറി വെക്കണമെങ്കിലോ എന്തെങ്കിലും ഒന്ന്, സ്ത്രീകളായാലും കുട്ടികളായാലും എല്ലാവരും യൂട്യൂബിൽ അന്വേഷിച്ച് എന്ത് സെർച്ച് ചെയ്യാനും യൂട്യൂബ്. അപ്പോൾ യൂട്യൂബിലൂടെ ഒരുപാട് ഇങ്ങനെ അപ്ഡേറ്റും കാര്യങ്ങളും കിട്ടുന്നുണ്ട്.
ഇപ്പോൾ ചെറിയൊരു ഉദാഹരണം പറയാന്ന് വെച്ചാൽ റീസെൻ്റ്ലി ഒരു 2 days ബാക്ക് ഞങ്ങളുടെ ഷോറൂമിൽ കാലിക്കറ്റ് ഷോറൂമിൽ നടന്നൊരു സംഭവം. ഒരു കസ്റ്റമർ വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് പറയുക, ഒരു ചെറിയ ടോയ്സ് പിക്ചർ എടുത്തിട്ട് ഈ സാധനം എനിക്ക് വേണം, ചെറിയൊരു ഫ്ലൈറ്റിൻ്റെ രൂപമുള്ള സാധനം, ഒരു 8 inches അതിനുള്ളൂ, കറക്റ്റ് ഡയമെൻഷൻ ടയറ്, അതിൻ്റെ വീൽസിൻ്റെ എല്ലാം കംപ്ലീറ്റ് അവർ ഡിസ്കസ് ചെയ്തതാണ്. ഞങ്ങളത് അന്വേഷിച്ചു, ഇന്ത്യയിൽ എവിടെ ആ ടോയ്സ് ഇല്ല. ലാസ്റ്റ് ഞങ്ങൾ 2 months വീണ്ടും കസ്റ്റമർ വന്നു, എനിക്കത് കിട്ടിയേ മതിയോ. അപ്പോൾ ലാസ്റ്റ് അന്വേഷിച്ചപ്പോൾ അത് USA ആ സാധനമുണ്ട്, ആകെ 8 inches ഉണ്ടാവുള്ളൂ അതിൻ്റെ മൊത്തത്തിലുള്ളത്. അതിൻ്റെ വില ചോദിച്ചപ്പോൾ 24,000 ഇന്ത്യൻ മണി. അപ്പോൾ ഓക്കെ, കസ്റ്റമറോട് പറഞ്ഞ കസ്റ്റമർ ശരി ഓക്കെ എനിക്കത് വേണം, എന്താണെന്ന് കിട്ടിയേ പറ്റൂ. രണ്ടാമത് അത് വീണ്ടും ഞങ്ങൾ നോക്കിയപ്പോൾ അതിൻ്റെ ഷിപ്പിംഗ് ചാർജസ് സെയിം 24,000 48,000 rupees. കസ്റ്റമറോട് കസ്റ്റമർ ഓക്കെ അതെനിക്ക് കിട്ടണം. ലാസ്റ്റ് ഞങ്ങളത് ഓർഡർ ചെയ്തു, സാധനം എത്തിയില്ല, പേയ്മെൻറ്റ് ചെയ്തു, സാധനം നെക്സ്റ്റ് എത്തും. ഇത് ഞങ്ങൾ ചോദിച്ചു, ഇത് ലാസ്റ്റ് ഒരു ഡോക്ടറാണ്, സാധാരണ രീതിയിലൊരു ഡോക്ടറാണ്. ഡോക്ടറോട് ഞങ്ങൾ ചോദിച്ചു, ഡോക്ടർ ഇത് എന്താ ഇങ്ങനെ ഓർഡർ, ഞങ്ങൾക്കൊരു അത്ഭുതം, ചെറിയ ടോയ്സിന് ഇത്ര റിസ്ക് എടുത്തിട്ട് ചെയ്യാൻ കാരണം. അപ്പോൾ ഞങ്ങൾ കണ്ടതിനപ്പുറം കണ്ടത് ഈ കമ്പനി ഇത്തിഹാദ് ഫ്ലൈറ്റിൻ്റെ ഒരു രൂപമാണ്, ഇത്തിഹാദ് ഫ്ലൈറ്റിൻ്റെ. അത് ആ കമ്പനി നിർമ്മിക്കുന്നത് മാക്സിമം ഒരു 10 or 15 ടോയ്സ് നിർമ്മിക്കുള്ളൂ. ഇത് ഈ കമ്മ്യൂണിറ്റി ഉണ്ട്, അതായത് കുട്ടികൾ മാത്രമല്ല ഈ വലിയൊരു ഡോക്ടർ ഈ ടോയ്സിൻ്റെ ക്രൈസിസ് ഉള്ള ആൾ. അപ്പോൾ ഈ ഡോക്ടറെ ഇത് കളക്ട് ചെയ്ത് വെച്ച് ചിലപ്പോൾ 2 or 3 years കഴിയുമ്പോൾ ഇതിൻ്റെ വാല്യൂ നേരെ 2 lakh ഇവരൊരു കമ്മ്യൂണിറ്റിയുടെ ഒരു ഗ്രൂപ്പുണ്ട്, ഇതിലേക്ക് സെയിൽ ചെയ്യും, ഇതിൻ്റെ വാല്യുവേഷൻ കൂടി വരിക. ടോയ്സും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ കൂടി, അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക ആൾക്കാർ. അപ്പോൾ ഇത് ടോയ്സ് എന്നുള്ള ഇപ്പോൾ പല കോമ്പറ്റീഷൻ, ടോയ്സ് കോമ്പറ്റീഷൻ ഇൻ്റർനാഷണൽ നടക്കുന്ന ജങ്ക, അത് കുട്ടികളിൽ നിന്ന് മാറി വലിയവരിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അത് ഇന്ത്യയിൽ ഇപ്പോൾ കുറവാണ്, റീസെൻ്റ്ലി ഒരു 2-3 years ഇന്ത്യയിലോട്ടും വരും. അപ്പോൾ ടോയ്സിന് അനന്ത സാധ്യതകളാണ്, അത് കുട്ടികളിൽ മാത്രമല്ല എല്ലാവർക്കും അത് എൻജോയ് ചെയ്യിപ്പിക്കുന്നുണ്ട്. സുഗതൻ, നമ്മുടെ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വന്നൊരു ഒരു ഒരു പാസ്റ്റ് നമുക്ക് പറയാനുണ്ട്. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിഷമസന്ധിയിലാക്കിയ അല്ലെ ആയ ഒരു സാഹചര്യം എന്തായിരുന്നു? അതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ഓവർകം ചെയ്ത്, അതിനെങ്ങനെ തരണം ചെയ്ത് വന്നത് എന്നൊന്ന് നെക്ഷലൊന്ന് പറയാം. നമ്മൾ സാധാരണഗതിയിൽ വളരെ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തു, ഡെവലപ്പ് ചെയ്തു, മെല്ലെ മെല്ലെ വന്നു. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആ ഒരു മാർക്കറ്റിങ്ങും കാര്യങ്ങളും, പിന്നെ അതേപോലെ തന്നെ ആ ഒരു രീതിയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോണ്ടാവുന്ന കാര്യങ്ങളുണ്ടല്ലോ. സാധാരണഗതിയിൽ നമുക്കൊരു അതിനോടുള്ളൊരു പാഷൻ കൊണ്ട് നമ്മൾ നന്നായിട്ട് അതിന് വേണ്ടി വർക്ക് ചെയ്യും. അങ്ങനെ അത് നമ്മൾ വിചാരിക്കാത്ത ഒരു ലെവലിലേക്ക് എത്തി എന്നുള്ളതാണ്. നമ്മൾ കുറേ വർഷങ്ങൾ കൊണ്ട് കണ്ടത് ചെറിയ സമയം കൊണ്ട് തന്നെ നമ്മളത് അച്ചീവ് ചെയ്യും. അത് അച്ചീവ് ചെയ്ത സമയത്ത് നമ്മൾ സാധാരണഗതിയിൽ വിചാരിച്ചു ഇത് നമ്മളുടെ കഴിവ് കൊണ്ടാണ് നമ്മൾ ആ ഒരു അച്ചീവ് ചെയ്ത് എന്നുള്ള ഒരു ധാരണ വന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ മോശമില്ല എന്നുള്ളൊരു തോന്നലൊക്കെ വന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ മെല്ലെ മെല്ലെ ഇരിക്കാൻ തുടങ്ങി. ഇരിക്കാൻ തുടങ്ങിയ സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഡൗൺ സ്റ്റേജിലേക്ക് പോയി. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നു. ചെറിയ ബിസിനസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇരുന്നിട്ട് ബിസിനസ് ചെയ്യാമല്ലോ എന്നുള്ള രീതിയിലേക്ക് വന്നു. പണ്ട് പറഞ്ഞ് ബിസിനസ് ചെയ്തെടുക്കുന്നത് ഇരുന്ന് ചെയ്യാന്നുള്ള, അങ്ങനെ ചെറിയ രീതിയിൽ താഴോട്ട് വരുന്നത് നമ്മൾ അറിഞ്ഞില്ല. അപ്പോൾ അറിഞ്ഞ സമയത്ത് അത് മൈനസിലേക്ക് പോയി. അപ്പോൾ അങ്ങനെയുള്ള ചില സാമ്പത്തിക പ്രയാസങ്ങൾ വന്നു ആ സമയത്ത്. അപ്പോൾ നമ്മളൊന്ന് തുടങ്ങിയിട്ട് ഒരു പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാർ നമ്മൾ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ അത് നമ്മളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് അത് ആ ഒരു പ്രശ്നം വന്ന സമയത്ത് നമ്മളിലേക്ക് നോക്കി തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ഇതാണ് പ്രശ്നം എന്ന് മനസ്സിലാക്കി. അതിന് ശേഷമാണ് അങ്ങനെ മനസ്സിലായത് ഇത് നമ്മൾ തന്നെ പ്രശ്നമാണല്ലോ. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തി. ആ സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ആ ഒരു ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഴയ രീതിയിൽ തന്നെ ഒന്നുകൂടി ഇറങ്ങി. അപ്പോൾ ഡെവലപ്പ് ചെയ്ത് വന്നു. ശ്രമങ്ങൾ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു, അതായത് നമ്മളൊരു ഒരു കംഫർട്ട് സോണിലേക്ക് മാറുമ്പോൾ നമ്മുടെ ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോവുകയും നമ്മൾ പതുക്കെ ലാഗ് ചെയ്യുകയും ചെയ്യുന്നുണ്ടെന്നുള്ള സംഭവത്തിലേക്കാണ്. നമ്മൾ കംഫർട്ട് സോണിലെത്തിയിട്ട് നമ്മൾ ലാഗി, നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുമ്പം എന്ത് തന്നെയായാലും ഉണ്ടാവണം. നമ്മളെ ബിസിനസ് നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുമ്പം എന്തായാലും ഡൗണിലേക്ക് പോകുന്നു. അങ്ങനെ പറ്റിയതാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. സംഗീത, നമ്മുടെ മറ്റ് ബിസിനസ്സുകൾ പോലെയോ അല്ലെങ്കിൽ കുറേയും കൂടി കോമ്പറ്റീവ് ആണ് ടെക്സ്റ്റൈൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ, എന്തൊക്കെ ഇന്നോവേഷൻസാണ് നമ്മളിതിലേക്ക് കൂടുതലായിട്ട് കൊണ്ടുവരുന്നത്, മാർക്കറ്റിങ്ങിലും മറ്റ് പ്രൊഡക്ട്സുകളിലൊക്കെ ആയിട്ട്? അതായത് മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ മാറി നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളതായ ഒരു USP, നമ്മളെ ഒരു യുണീക് സെല്ലിംഗ് പോയിന്റിലേക്ക് കൊണ്ടുവരുമ്പം എന്തൊക്കെ ഇന്നോവേഷൻസ് ആയിരിക്കും നമ്മളിതിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇന്നോവേഷൻസ് ഞാൻ പറഞ്ഞു, ഒരു മെയിൻ ഇന്നോവേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഇതിൻ്റെ ട്രേഡിംഗിൽ സൈഡിൽ കൊടുത്തതാണ്. അത് ഓൺലൈൻ പ്ലസ് ഓഫ്ലൈൻ കണക്ടിവിറ്റി നമ്പർ, അത് ഓക്കെ. പിന്നീട് നമ്മൾ ഇതിലേക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതായത് മൊബൈൽ ആപ്പ് പോലെയുള്ള സംവിധാനങ്ങൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെ നമ്മൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ സൈഡിൽ, ഇപ്പം നമുക്കറിയാം ഒരുപാട് പേര് ഡ്രസ്സുകൾ ബ്രാൻഡ് ചെയ്യുന്നു, വിൽക്കുന്നു,
ഓൺലൈനിലൂടെ സെയിൽ ചെയ്യുന്നു. അതിൽ നിന്ന് ഈവനൊക്കെ എന്താ വ്യത്യാസമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ റീസെൻ്റ്ലി നമ്മൾ ഖാദിയുമായിട്ട് സ്റ്റെപ്പ് ഇൻ ചെയ്തു. ഖാദി ബോർഡുമായിട്ട് നമ്മളൊരു എം ഒ യു ഒക്കെ സൈൻ ചെയ്തു കേരള ഖാദിയുമായിട്ട്. ഇപ്പോൾ നെക്സ്റ്റ് ഓഗസ്റ്റിൽ തന്നെ ഖാദിയിൽ ഉൽപ്പന്നങ്ങൾ ഇറങ്ങുകയാണ്. ഇപ്പോൾ ഖാദിയിലൊരു മെയിൻ പ്രശ്നം എന്ന് വെച്ച് പ്രശ്നമല്ല ഒരു നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ളൊരു മെയിൻ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവർക്കും ഖാദി ഇടാനിഷ്ടമാണ്. പക്ഷേ ട്രെൻഡി ആയിട്ടുള്ള വസ്ത്രങ്ങൾ, ഫാഷനബിൾ ആയിട്ടുള്ള വസ്ത്രങ്ങൾ ഖാദിയിൽ വരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം അങ്ങനെ മാർക്കറ്റിൽ കിട്ടുന്നില്ല. ചിലവർ ഖാദിയിൽ ചില ഐറ്റംസ് എടുത്ത് എക്സ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മളുടെ കൂടെയുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റീസണബിൾ പ്രൈസിൽ വളരെ ട്രെൻഡി ആയിട്ടുള്ള ഐറ്റംസ് ഇറങ്ങുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഖാദിയിൽ നമ്മൾ നമ്മളുടെ എല്ലാ ഡിസൈനിങ് സ്റ്റൈലിങ്ങും ഒക്കെ ഉപയോഗിച്ചിട്ട് ഖാദിയിൽ ലേഡീസിൻ്റെ ഡ്രസ്സസ് നമ്മൾ ഇറക്കുകയാണ്. അതേപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീവേഴ്സ് നമ്മൾ ഇതിലേക്ക് ഇത് ഖാദിയിൽ വരുന്ന വീവേഴ്സ് നമുക്കറിയാം. പ്രത്യേകിച്ച് കണ്ണൂർ സൈഡിലൊക്കെ എത്രയോ വീവ് ചെയ്യുന്ന ലേഡീസ് ഉണ്ട്. പക്ഷെ എത്ര പേർക്കറിയാം എന്നാ നെയ്തിട്ട് എന്നാ വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്ന സ്ത്രീകൾ എത്ര പേർക്കറിയാം? ആർക്കും അറിയില്ല. ഇവരൊക്കെ നമ്മളുടെ ചുറ്റുമുണ്ട്. പക്ഷെ ഇവരൊക്കെ എന്തുകൊണ്ടോ ഇപ്പോഴതിൽ നിൽക്കുന്നവരാണ്. ഒന്നുകിൽ അച്ഛനമ്മമാർ ചെയ്തു വന്നത് വെറുതെ വീട്ടിലിരുന്നൊരു ടൈം പാസിന് ചെയ്യുന്നു. അതിനെ ഒരു സീരിയസായി കണ്ട് അതിനെ മുൻപിലോട്ട് കൊണ്ടുപോകണം, ഇത് മക്കളിലേക്ക് എത്തിക്കണം, അവരിത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകണം ഇല്ല. അത് എന്തു ആ അപ്പം അത്രയേ ഉള്ളൂ. അതെ, അത് മെയിൻ ഒരു കാരണമാണ്. അപ്പം നമ്മൾ ഈ ഡയറക്റ്റ്ലി വീവേഴ്സിനെ വീവേഴ്സിൽ നിന്ന് ആണ് നമ്മൾ തുടങ്ങുന്നത്. ഇപ്പം ഖാദിക്ക് വേണ്ടിയിട്ട് നമ്മൾ അവിടെ പോകുമ്പോൾ നമ്മളൊരു ഐറ്റം അല്ലെങ്കിൽ ഒരു ഡിസൈൻ പറയുമ്പോൾ അത് ആരാണോ വീവ് ചെയ്യുന്നത് ആ സ്ത്രീക്ക് ഗുണം കിട്ടണം എന്ന് അവിടെ തുടങ്ങി നമ്മൾ. അല്ലാതെ ഖാദിയിൽ നമ്മൾ പോയി പർച്ചേസ് ചെയ്യുമ്പോൾ ആ രീതിയിലല്ല. അപ്പോൾ ആ വീവേഴ്സിനൊരു ഇൻസെൻറ്റീവ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അത് പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് വരുമ്പം ഈവിൻ്റെ ഐറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സീംസ്ട്രസ്സസ് ടൈലറിങ് ലേഡീസ് അവർക്ക് ഒരു ഇൻസെൻറ്റീവ് സിസ്റ്റം എക്സ്ട്രാ, അതായത് മാസത്തിൽ ഒരു 6,000 രൂപയൊക്കെ സാലറിക്ക് വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീ ഈവിൻ്റെ ഉൽപ്പന്നങ്ങളാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ അവർക്ക് ഇപ്പോൾ കിട്ടുന്ന വരുമാനം എന്ന് പറയുന്ന ഒരു 11,000-12,000 രൂപയാണ്. അപ്പോൾ അതെ, അത് അതിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റിൻ്റെ ഓണർ കൊടുക്കുന്ന സാലറി കൂടാതെയാണ് ഈവൻ്റ് ഐറ്റം സ്റ്റിച്ച് ചെയ്യുന്ന ലേഡിക്ക് നമ്മളൊരു എക്സ്ട്രാ ഇൻസെൻറ്റീവ് കൊടുക്കുന്നത്. അപ്പോൾ തെവിൽ അവർ മോർ ഓൺ സ്റ്റിക്ക് ഓൺ ചെയ്യുക ഈ ഒരു ഫീൽഡിൽ, അവർക്ക് മോർ എഫിഷ്യൻ്റ് ആവും, അവർക്ക് മോർ ഒരു കംഫർട്ടബിൾ സോൺ അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അവർക്ക് അവരുടെ ഫാമിലിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇതിൻ്റെ ഓരോ ഫീൽഡിലും നമ്മൾ അതുപോലെ തന്നെ നമ്മളുടെ ഓണ്ടർപ്രണേഴ്സ് നന്നായിട്ട് എക്സൽ ചെയ്യുന്നവർക്ക് എക്സ്ട്രാ അവർക്ക് ഇൻകം കിട്ടുന്ന രീതിയിലുള്ള കുറേ സിസ്റ്റംസ്. ഇപ്പം നമ്മളങ്ങനെ വലിയ ലാഭത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടൊന്നും അല്ല നമുക്കിത് കൊടുക്കാൻ പറ്റുന്നത്. പക്ഷേ നമ്മളിതിൻ്റെ ബിസിനസ് എന്നുള്ള ഒരു സൈഡിനേക്കാളും നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മളുടെ ചുറ്റുമുള്ള ഒരു കുറച്ച് സ്ത്രീകളെങ്കിലും ഒരു സംരംഭകരായി മാറുക, അവർ കംഫർട്ടായി മാറുക, അവർക്കൊരു ഇൻകം ജനറേഷന് സാധിക്കുക, ഒരു സോഷ്യൽ വാല്യൂ, അതേ സമയം അതിനൊരു ബിസിനസ് വാല്യൂ ഉണ്ട്. അങ്ങനെ തന്നെയാണ് നമുക്കറിയാം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ കനൽ വഴികളിലൂടെ താണ്ടി വരുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും വെല്ലുവിളികളൊക്കെ തന്നെ ബിസിനസ്സിൽ ഉണ്ടായി വരാം. പലപ്പോഴും ആ വെല്ലുവിളികൾ നമ്മൾ തരണം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് മറന്നു പോകണം പതിവ്. പക്ഷേ വെല്ലുവിളികളായിട്ടും പ്രശ്നങ്ങളുമായിട്ടും വന്നിട്ട് പിന്നെ അത് ഗുണപരമായി മാറുന്ന ചില അവസ്ഥകളുണ്ടാവും, അല്ലെങ്കിൽ ഗുണപരമായി മാറ്റാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും മെഹിയോട് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പറയാം? ബിസിനസ്സിൽ വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട്. അപ്പോൾ ഫസ്റ്റിലുള്ള വെല്ലുവിളി എന്ന് വെച്ചാൽ, ഞാൻ ആദ്യം റൂറൽ ഏരിയയിലാണ് ബിസിനസ് ചെയ്തിരുന്നത്, അതിൽ നിന്ന് എങ്ങനെ പുറത്തേക്ക് ചാടാം, അതൊരു വലിയൊരു ചാലഞ്ച് ആയിരുന്നു. അതെങ്ങനെ നമുക്ക് ഗുണപരമായി മാറ്റാൻ പറ്റി എന്നുള്ളതാണ്, അതായത് ആ ഒരു ഒരു പ്രശ്നങ്ങൾ. ആ ഓക്കെ ഓക്കെ. ആ പ്രശ്നം എന്ന് വെച്ചപ്പോൾ എന്നെ പുറത്ത് ചാടാൻ സാധിച്ചതെന്ന് നിസാർക്കയാണ്, അതുപോലെ സുഭാഷ്, ഇവരൊക്കെ എന്നെ ഒരു രണ്ട് മൂന്ന് മെയിനായിട്ട് VBA PCA മൈസോൺ ഈ കമ്മ്യൂണിറ്റിയിലൊക്കെ ഉൾപ്പെടുത്തി. അതുകൊണ്ട് എനിക്ക് ഇന്ന് പുറത്ത് എവിടെയും ചെന്ന് ബിസിനസ് ചെയ്യാമെന്നുള്ളൊരു ഒരു ധൈര്യം വന്നു. അത് അതോടൊപ്പം തന്നെ ഞങ്ങൾ വെല്ലുവിളിയായിട്ട് ഇപ്പോൾ VBA നിനക്ക് വലിയൊരു സഹായം ഉണ്ടായെന്ന് വെച്ചാൽ, VBA മെമ്പർമാരിൽ നിന്നുള്ള ഞങ്ങളുടെ കാലിക്കറ്റ് ഷോറൂം തുടങ്ങുന്ന ടൈമിലാണ് വലിയൊരു ചാലഞ്ച് ഉണ്ടായത്. അവിടെ ഈ ഗ്ലാസ്സൊക്കെ അൺലോഡ് ചെയ്യുന്ന ടൈമിൽ, അപ്പോൾ ഈ ഗ്ലാസ് കൊണ്ടുവന്നത് ആകെ 24,000 ഗ്ലാസ്സാണ് കൊണ്ടുവന്നത്. അത് ഇറക്കാൻ വേണ്ടിയിട്ട് അത്ര തന്നെ കൂലി അവർ ആവശ്യപ്പെടുക. അപ്പോൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ലീഗലി പോകണമെങ്കിൽ പോവുക എന്ന് വെച്ചാൽ അത് വർക്ക് സ്റ്റക്കായി പോവുക. അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ഞാൻ അതിൻ്റെ VBA എൻ്റെ ഒരു മെമ്പർ വിളിച്ചു. അപ്പോൾ മൂപ്പരുടെ നിർദ്ദേശം അനുസരിച്ച് ഞാൻ അതനുസരിച്ച് മുമ്പോട്ട് പോയി.
ആരായിരുന്നു ഹെൽപ്പ് ചെയ്തിരുന്നത്? നമ്മുടെ ശൈലാജാണ്, ഇവിടെ ഇല്ല ആള്. അപ്പോൾ മൂപ്പര് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, നീ കാലിക്കറ്റ് ചെന്നിരിക്കുന്നത് പുറമേ നിന്ന് വന്നാൽ അവരായിട്ട് അടികൂടെ പിടികൂടെന്നു വേണ്ട, നിൻ്റെ കാര്യങ്ങൾ ഇന്ന ലോ പോയിൻ്റ് വെച്ചിട്ട് അവതരിപ്പിക്കാം അവരടുത്ത്. അപ്പോൾ അതിനുള്ള നല്ല രീതിയിലായിട്ട് മുമ്പ് പോലീസ് സ്റ്റേഷനിലോ അവിടെ ചെന്നിട്ട് പ്രശ്നം തീർക്കാതിരിക്കുക. അപ്പോൾ ലാസ്റ്റ് കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ പരിഹരിച്ചു. മൂപ്പര് നിർദ്ദേശ പല കാര്യങ്ങൾ കുറച്ച് ദിവസം എടുത്തു, ആ നിർദ്ദേശം അനുസരിച്ച് പോയി. ഇന്നിപ്പോൾ ഞങ്ങൾ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന അവിടുത്തെ തൊഴിലാളികളാണ്. ടൗണിൽ അവർ എന്താ വെച്ചപ്പോൾ ഇവർ 20 രാവിലെ ഞങ്ങൾ കട തൊട്ട് തുറന്ന് പൂട്ടുന്നവരെ ടൗണിൽ തന്നെ ഉണ്ടാവും. പല കാര്യങ്ങളിൽ നിന്ന് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അതൊക്കെ ഉണ്ടായിരുന്ന ഈ VBA പോലത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് സഹായമുണ്ട്. VBA എത്തിയതുകൊണ്ടാണ് ഞങ്ങൾക്ക് ബിസിനസ് ഇത്രയും മാറ്റിയെടുക്കാൻ പറ്റും. ഇന്നും ഉപദേശം കിട്ടും. ഇപ്പം നമ്മുടെ നൗഷാദ്, അപ്പോൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് തന്നെ ഇപ്പോൾ നൗഷാദും ഇന്നലെ രാത്രി ഞങ്ങൾ ഡിസ്കസ് ചെയ്ത്. സാധാരണ രീതി ഞങ്ങളൊരു പഴയ രീതിയിലാണെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ അവിടെ നിന്ന് തർക്കിച്ച് അതിൻ്റെ വില പിടിച്ച് ചിലപ്പോൾ പൊട്ടിക്കാകും പറഞ്ഞെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ. നൗഷാദിൻ്റെ കൂടെയൊക്കെ ഇന്നൊക്കെ ഇരുന്നപ്പോൾ സംസാരിച്ചത് ഇംഗ്ലണ്ടിലും ഇംഗ്ലണ്ടിലും സ്കോട്ട്ലാൻഡിലൊക്കെ ബിസിനസ് ചെയ്യുന്ന കാര്യങ്ങളും അവിടുത്തെ ജനങ്ങളോട് എങ്ങനെ പെരുമാറണം എന്നുള്ള വലിയ വലിയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ വലിയ വലിയ കാര്യങ്ങളിൽ ഈ പ്ലാറ്റ്ഫോമിൽ എത്തിയതുകൊണ്ട് ചെറിയ ചെറിയ ഫ്രെയിമിൽ നിന്ന് വലിയ വലിയ ഫ്രെയിമിലേക്ക് മാറാനുള്ള ഒരു എളുപ്പ മാർഗ്ഗങ്ങളിലേക്ക് നമുക്ക്. ഓക്കെ സുഗതൻ, നമുക്ക് പാർട്ട്ണർഷിപ്പിൽ ഒരുപാട് സക്സസ്ഫുൾ ആയിട്ട് ചെയ്യുന്ന ഒരു ആളാണ് സുഗതൻ. പലപ്പോഴും പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകളിൽ നമുക്ക് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടാവുമെങ്കിലും ചില സമയങ്ങളിൽ അതൊരു പ്രശ്നമായിട്ട് വരാറുണ്ട്. അപ്പോൾ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകൾ വളരെ സക്സസ്ഫുള്ളായിട്ട് കൊണ്ടുപോകാൻ വേണ്ട കുറേ ഫോർമുലാസ് ഉണ്ട്. നമ്മൾ ഒരുപാട് ട്രാൻസ്പെറൻ്റ് ആയിരിക്കുക, നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ അവരുമായിട്ട് സഹകരിച്ച് പരസ്പരം സഹകരിച്ച് പോകുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് പോകാനുണ്ട്. അപ്പോൾ സുഗതന് കുറച്ച് കാര്യങ്ങൾ പാർട്ട്ണർഷിപ്പിൻ്റെ കാര്യങ്ങൾ എത്ര എഫക്റ്റീവായിട്ട് എങ്ങനെ ഇത് കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളത്. അതായത് സുഗതൻ തുടങ്ങിയ കാലം മുതൽ തന്നെ പാർട്ട്ണർഷിപ്പിലാണ് ചെയ്യുന്നത് ഞാൻ അറിഞ്ഞിടത്തോളം. അപ്പോൾ എങ്ങനെയാണ് അത് നമുക്ക് കുറച്ച് വളരെ വളരെ വിജയകരമായിട്ട് അതെങ്ങനെയാണ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്? എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്ന് പറയുന്ന പാർട്ട്ണറിനുപരി നമ്മൾ സുഹൃത്തുക്കളാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പരസ്പരം നമ്മളൊരു ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഒരു ഫേമിന് വേണ്ടിയിട്ടാണ് നമ്മൾ പാർട്ട്നേഴ്സ് ആയിരിക്കുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ആ ഫേമിന് ഗുണമുണ്ടാകുന്ന കാര്യങ്ങൾ ചർച്ചയിൽ വരുന്ന സമയത്ത് അത് അംഗീകരിക്കേണ്ട കാര്യങ്ങൾ അംഗീകരിക്കുകയും വേണ്ടാത്ത നമ്മൾ തള്ളിക്കളയുകയും ചെയ്യുന്നത്. നമ്മൾ എന്ത് തന്നെയായാലും നമ്മളെ സ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ്, ആ സ്ഥാപനത്തിന് ഗുണമുണ്ടായിക്കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെയാണ് ഗുണം ചെയ്യുന്നത്. അതിന് ദോഷം വന്നു കഴിഞ്ഞാൽ അതും നമ്മളെ തന്നെയാണ് ബാധിക്കുന്നത്. പിന്നെ പരസ്പരം പറഞ്ഞു തീർക്കാൻ പറ്റാത്ത ഒരു പ്രശ്നവുമില്ല. പരസ്പരം ഒരുമിച്ചിരുന്ന് ഒരു ടേബിളിൻ്റെ അപ്പുറം ഇരുന്ന് രണ്ടുപേര് അപ്പുറം ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ. നമ്മൾ അന്നും വലിയ സന്തോഷത്തിലാണ്, അല്ലെങ്കിൽ അതേപോലെ തന്നെയാണ്. നമ്മൾ ഉയർച്ചയിലും ഒരുമിച്ചിട്ട് തന്നെയാണ്. നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ആ ഒരു പ്രശ്നം വന്നാലും നമ്മൾ ഒരുമിച്ചിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇനിയും അങ്ങോട്ട് ഒരുമിച്ചിട്ട് തന്നെ പോവാം. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മൾ മൂന്ന് പേരാണെങ്കിലും മൂന്ന് പേർക്കും വ്യത്യസ്തമായ കഴിവുകളാണുള്ളത്. അതുകൊണ്ട് തന്നെ അതൊക്കെ കൂടി ചേരുമ്പോൾ നമ്മൾ വലിയ കഴിവായി മാറും. തീർച്ചയായിട്ടും പിടിവാശികളും ഈഗോ ഒക്കെ മാറ്റി വെച്ച് കമ്പനിക്ക് അങ്ങനെ എല്ലാവരും കൂടി ഒന്നിച്ച് നിൽക്കുക എന്നുള്ള രീതി തന്നെയാണ് പോകുന്നത്. ചെറിയ അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ ആവശ്യമേ വരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ, നമുക്ക് സ്നേഹബന്ധവും ആത്മാർത്ഥതയും ഉണ്ടെങ്കിൽ അവിടെ ഉണ്ട്. നമ്മളൊരു കാര്യം പറയുന്നു, അതുപോലെ മുന്നോട്ട് പോകുന്നു. നമ്മൾ സ്നേഹത്തോടെ മുന്നോട്ട് പോകുന്നു. സംഗീത, നമ്മളൊരു ഒരു 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 ടീച്ചർ എന്ന നിലയിലാണ് നമ്മൾ പ്രൊഫഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷമാണ് നമ്മൾ ഓണ്ടർപ്രണർ ആയി മാറുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ കംഫർട്ടബിളായിട്ട് ചെയ്യാൻ പറ്റുന്ന, ചിലപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തുകൊണ്ടാണ് നമ്മളൊരു ടീച്ചർ എന്നുള്ള പ്രൊഫഷൻ മാറ്റി നിർത്തിയിട്ട് അത് നിർത്തി ഒരു ഓണ്ടർപ്രണറായി മാറാനുള്ള ഒരു പ്രേരണ എന്തായിരുന്നു, അല്ലെങ്കിൽ ഒരു പ്രചോദനം എന്തായിരുന്നു? ഓക്കെ, ശരിക്കും ഈ ഒരു സ്ത്രീ എന്ന എനിക്ക് ഏതൊരു സ്ത്രീക്കും ഡ്രസ്സിനോടുള്ള ഇഷ്ടം അത് എന്തായാലും ഉണ്ടാവും. പക്ഷേ എനിക്കും ഇതേപോലെ ഒരു പാഷൻ പണ്ട് മുതലേ ഉണ്ട്. ചെറുപ്പം മുതലേ നമ്മൾക്ക് എന്തെങ്കിലും എല്ലാവരും ഇടുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും അതിൽ ചെയ്യണം. അപ്പോൾ നാലാൾക്കാർ നന്നായിട്ടുണ്ട്, ഓക്കെ ഇത് നീ ചെയ്തതാണോ അല്ലെങ്കിൽ നീ പറഞ്ഞ് ചെയ്യിച്ചതാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾക്ക് ആ ഒരു ഇഷ്ടം പണ്ട് മുതലേ ഉണ്ട്. അതെ അതെ അതെ, ഡിസൈനിങ്ങിലായാലും എപ്പോഴും നമ്മൾക്ക് ഡ്രസ്സിൽ കുറച്ച് മോറോൺ ശ്രദ്ധ ഞാൻ മുമ്പേ ചെറുപ്പത്തിലേ കൊടുക്കാറുണ്ട്. അപ്പോൾ വീട്ടിലെ കുട്ടികൾക്കാണെങ്കിലും ബന്ധുക്കൾക്കാണെങ്കിലും ഒക്കെ ഞാൻ എൻ്റെതായ രീതിയിൽ കുറേ റിസർച്ചൊക്കെ ചെയ്യും, ചിലത് കോപ്പി ചെയ്യും. പക്ഷേ നല്ലതായിരിക്കും അറ്റ്ലീസ്റ്റ് ലാസ്റ്റ് വരിക. അപ്പോൾ അങ്ങനെ ഒരു പാഷൻ പണ്ട് മുതലേ മനസ്സിലുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ സ്റ്റഡീസ് ഇങ്ങനെ പോയി. ബയോകെമിസ്ട്രി ആയിരുന്നു എൻ്റെ സബ്ജക്റ്റ്, അത് കംപ്ലീറ്റ് ചെയ്തു. കോളേജിൽ ലെക്ചറായി ജോയിൻ ചെയ്തു. പക്ഷേ അതിനുശേഷം ഹസ്ബൻഡ് അഭയ്
അബേട്ടൻ ഗൾഫിലേക്ക് പോയി പെട്ടെന്ന്. അപ്പോൾ ഒരു നാലഞ്ച് വർഷം ഗ്യാപ്പ് വന്നു. അതേപോലെ തന്നെ ചെറിയൊരു മോള് ആയി. ആ സമയത്ത് ഞാൻ സ്കോളയിൽ നിന്ന് എനിക്ക് ഡെയിലി പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ ഞാൻ ഒരു വീട്ടമ്മയായി മാറി. ആ സമയത്ത് ഞാൻ തൽക്കാലത്തേക്ക് റിലീവ് ചെയ്തു കോളേജിൽ നിന്ന്. അപ്പം ആ സമയത്ത് ഇത് വീണ്ടും കയറി വന്നു, ഈ ഒരു പാഷൻ. അങ്ങനെ ഞാൻ ഇതിൻ്റെ പുറകെ പോയി ഒരു ഫാഷൻ ഡിസൈനിങ് കോഴ്സ് ചെയ്തു. അത് പിന്നെ നമ്മളുടെ ഓൺ ടൈമിൽ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ്, കോളേജ് വർക്കിംഗ് പോലെയല്ലല്ലോ. അങ്ങനെ വീണ്ടും ഞാൻ ചെയ്തു. അതേപോലെ തന്നെ ആ സമയത്ത് ഈ ഓൺലൈൻ പർച്ചേസിംഗ് ഒന്നും അത്രയൊന്നും പോപ്പുലർ അല്ല ഇപ്പോഴത്തെ പോലെ. പക്ഷെ ആ സമയത്തും ഞാൻ അത് ഏകദേശം ഒരു അഞ്ച് വർഷം മുമ്പ്, അഞ്ചോ ആറോ വർഷം മുമ്പാണ്. അപ്പോൾ അങ്ങനെ ഫ്രീക്വൻ്റായിട്ട്, ഇപ്പോൾ എല്ലാവരും ഫ്രീക്വൻ്റായിട്ട് പർച്ചേസ് ചെയ്യുകയാണ് ഓൺലൈനിൽ, ആ സമയത്ത് അത്രയൊന്നും ഇല്ല. അപ്പോൾ ആ സമയത്ത് പോലും ഞാൻ ഓൺലൈനിൽ പർച്ചേസ് ചെയ്ത് ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഫ്രണ്ട് സർക്കിളിലും റിലേറ്റീവ് സർക്കിളിലൊക്കെ കാണുമ്പോൾ ഒരു വെറൈറ്റി കാണുമ്പോൾ അവർ ചോദിക്കും എവിടെ നിന്നാണ് എങ്ങനെയാണ്. അങ്ങനെ ഒന്നും രണ്ടും പേർക്കൊക്കെ വേണ്ടി വരുത്തി കൊടുക്കാൻ തുടങ്ങി. ഒരു ഇപ്പോഴുള്ള നമ്മളുടെ ഈവിൻ്റെ ഒരു ഓൺട്രപ്രണർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതുപോലെ ആയിരുന്നു എൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങും. ഞാൻ വീട്ടിൽ വെച്ച് കുറച്ച് സ്റ്റോക്കൊക്കെ കീപ്പ് ചെയ്ത് കുറച്ച് ലേഡീസിനെ, അപ്പോൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്തു അവർക്ക്. ഇപ്പോൾ സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ ഒരു ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. പിന്നീട് ഇതിൽ മോറോൺ നമ്മൾ സ്റ്റഡി നടത്താൻ തുടങ്ങി. തൽക്കാലം ഇനി മറ്റ് ജോലി നമുക്കിപ്പോൾ തൽക്കാലം നടക്കില്ല, കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് തോന്നിയപ്പോൾ വീണ്ടും എൻ്റെ പാഷൻ്റെ പുറകിലേക്ക് തന്നെ ഞാൻ പോയി. അങ്ങനെ വന്ന് പെട്ടതാണ് ഇതിലേക്ക്. അപ്പോൾ പിന്നീട് ഇദ്ദേഹം തിരിച്ചു വന്നു, ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നു. ഇദ്ദേഹം കൂടിയായി നമ്മളുടെ കണ്ണൂരിലുള്ള കൂടുതൽ ശക്തിയായി. അതെ അതെ, ഞങ്ങൾ കാസർഗോഡാണ് ശരിക്കും. കാസർഗോഡ് നീലേശ്വരം സ്വദേശികളാണ്. ഇവിടെ കണ്ണൂരിൽ ഞങ്ങൾ ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് കമ്മ്യൂണിറ്റിയിലേക്ക് വന്നു. പോസിറ്റീവ് കമ്മ്യൂൺ, അതുപോലെ തന്നെ ജെ സി എൻ്റർപ്രണേഴ്സ് ഹബ്ബ്, അങ്ങനെയുള്ള കുറേ ബിസിനസ് കൂട്ടായ്മകളിലേക്ക് ഞങ്ങൾ വന്നു. ഈ ഒരു ആശയം, ഈ ഒരു ഈവിൻ്റെ ഇപ്പോഴത്തെ ഈ ആശയം ഞങ്ങൾ പങ്കുവച്ചപ്പം വളരെ സപ്പോർട്ടീവായിട്ട് 100% ഇത് നടക്കും, മുമ്പിലോട്ട് പോയിക്കോളൂ, എല്ലാവരും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ശരിക്കും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വളർത്തി കൊണ്ടുവന്നതാണ്. ഇപ്പം 1.5 വർഷമായി ഞങ്ങൾ. ഈ ഒരു സെപ്റ്റംബർ എത്തിയാൽ 2 വർഷം കംപ്ലീറ്റ് ചെയ്യും. നമുക്കിപ്പോൾ യഹിയുടെയും സുഗതൻ്റെയും സംഗീതയുടെ ഒക്കെ തന്നെ ബിസിനസ് മോഡലുകളും ബിസിനസ് എങ്ങനെയാണ് അവർ ഓവർകം ചെയ്ത ചലഞ്ചുകളും ഒക്കെ നമുക്ക് മനസ്സിലായി. ഇവർ മൂന്ന് പേരും ഒരു പരിധിവരെ അല്ലെങ്കിൽ മറ്റൊരു പരിധിവരെ സമൂഹത്തിലുള്ള ബിസിനസ്സിനേക്കാൾ ഉപരി സമൂഹത്തിലുള്ള മറ്റ് ആൾക്കാർക്ക് കൂടി ഉപകാരപ്രദമാവുന്ന രീതിയിൽ ബിസിനസ് നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും നമുക്ക് ഇവരായിട്ട് ഒന്ന് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യം കൂടി നമുക്കൊന്ന് സംസാരിക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു പുതുതായിട്ട് വരുന്ന യങ് എൻ്റർപ്രണേഴ്സിനെ നമ്മുടെ ഒരു ടോയ്സിൻ്റെ ഒരു സെഗ്മെൻറ്റിൽ തുടക്കം കുറിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും അവർക്കൊന്ന് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുക? വലിയൊരു അതായത് ഒരു ഫ്രഷേഴ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ. ഞങ്ങളുടെ ഒരു പുതിയ പ്രൊജക്റ്റ് ഏകദേശം ഒരു 50% ചെയ്ത് കഴിഞ്ഞു, അത് പുറത്തുവിടാറായിട്ടില്ല. അതായത് നിലവിലുള്ള പുതുതായിട്ട് വരുന്ന എൻ്റർപ്രണർക്ക് അത് സീറോ സ്റ്റോക്ക് ചെയ്ത്, സ്റ്റോക്ക് ഇല്ലാതെ, വെയർ ഹൗസ് ഇല്ലാതെ, ഞങ്ങളുടെ സ്റ്റോക്ക് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നോളജി ഞങ്ങൾ വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. വിത്തിൻ 1 ഇയറിന് കൊണ്ട് അത് സാധ്യമാകും. ഇന്നത്തെ കാലത്ത് ബിസിനസ് ചെയ്യണമെങ്കിൽ വിത്തൗട്ട് ടെക്നോളജി, വിത്തൗട്ട് ഗ്ലോബലൈസേഷൻ, ഇത് രണ്ടും ഇല്ലാതെ ബിസിനസ് മുമ്പോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും, സർവൈവ് ചെയ്യാൻ. എന്തിനു പറയുക, ഞങ്ങളിപ്പോൾ മത്സ്യം വെക്കുന്നത് പോലും ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ടെക്നോളജി ഇല്ലാതെ നമുക്ക് ബിസിനസ്സിന് മുമ്പോട്ട് പോകാൻ പറ്റില്ല. ചെയ്യാം, ഒരു സ്വയം തൊഴിൽ പോലെ ചെയ്യാൻ പറ്റും. അല്ലാതെ ഡെവലപ്മെൻ്റ് ഗ്ലോബലൈസേഷൻ എന്ന് വെച്ചാൽ ഇന്ന് നാളെ തന്നെ പോയിട്ട് USA ബിസിനസ് ചെയ്യണമെന്നല്ല, നെക്സ്റ്റ് ജനറേഷനായിരിക്കും ചിലപ്പോൾ USA പോയിട്ട് ഈ ബിസിനസ് ചെയ്യുക. അതിനുള്ള ഒരു വഴി ഇപ്പോഴേ തുടങ്ങി വെക്കണം. അത് ഇന്നിപ്പോൾ ഞാൻ കണ്ണൂർ തുടങ്ങി, നാളെ എനിക്ക് കോഴിക്കോട് തുടങ്ങാൻ പറ്റണം, അത് കഴിഞ്ഞ് എനിക്ക് തമിഴ്നാട്, പിന്നെ ഡൽഹി, പിന്നെ പുറത്ത്. അത് സിസ്റ്റം ഞങ്ങൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചില്ലെങ്കിൽ അത് റിസ്ക്കാണ്. അതിന് അത് കൊണ്ടുപോകണമെങ്കിൽ ഫൗണ്ടേഷൻ വേണം, അതിന് വേണമെങ്കിൽ ടെക്നോളജി വേണം. ഈ വിത്തൗട്ട് ടെക്നോളജി ബിസിനസ് സർവൈവ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടായി. അപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് ചെറുതായിട്ടാണെങ്കിലും, പക്ഷെ അത് യൂസ് ചെയ്തേ പറ്റുള്ളൂ. അതിനുള്ള ഞങ്ങളൊരു പ്ലാറ്റ്ഫോം റെഡിയായിക്കൊണ്ട് നിൽക്കാന്ന്. ഓക്കെ, അത് പെട്ടെന്ന് തന്നെ ലോഞ്ച് ചെയ്യാൻ നോക്കും. സുഗതൻ, നമ്മുടെ മലബാർ മേഖലയിൽ 100 പുതിയ ഓൺടർപ്രണേഴ്സിൻ്റെ ഒരു നെറ്റ്വർക്ക് തന്നെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു നിങ്ങളുടെ പ്രൊഫൈലിൽ നിന്ന് എനിക്ക് മനസ്സിലായിരുന്നു. എങ്ങനെയാണ് ഇതൊരു ഒരു പുതിയൊരു വരുന്ന ഒരു ഓൺടർപ്രണർക്ക് എങ്ങനെയാണ് ഇത് പ്രയോജനപ്പെടുക? നമുക്ക് എങ്ങനെയാണ് അതിലേക്ക് ഒരു ആ ഒരു നെറ്റ്വർക്കിൻ്റെ ഭാഗമാവാൻ എങ്ങനെയാണ് സാധിക്കുക? ഞാൻ നേരത്തെ യഹിയോട് ചോദിച്ചതുപോലെ തന്നെ ഒരു ഫ്രഷേഴ്സ് എന്നുള്ള രീതിയിൽ അതിലേക്ക് എങ്ങനെയാണ് നമുക്കൊരു ഭാഗമാകാൻ പറ്റുക? നമ്മൾ എങ്ങനെയായിരിക്കും അവരുടെ എന്തൊക്കെയായിരിക്കും അവരുടെ ബെനിഫിറ്റുകൾ ഉണ്ടാവുക എന്നുള്ളതിനെ പറ്റി നമ്മൾ ഉദ്ദേശിക്കുന്നത്.
ചെറിയ ചെറിയ ടൗണുകളിൽ 100 സ്ക്വയർ ഫീറ്റുള്ള ഷോപ്പുകളാണ് ഉദ്ദേശിക്കുന്നത്. ചെറിയ സംരംഭം, ചെറുകിട സംരംഭകരെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരുടെ നമുക്ക് കിട്ടാത്ത ചില കാര്യങ്ങളുണ്ട്. നമ്മൾ സംരംഭം തുടങ്ങുമ്പോൾ നമുക്ക് പല ഒരു തരത്തിലുള്ള സഹായങ്ങളോ കാര്യങ്ങളോ നമുക്ക് എവിടെ ചോദിക്കണം, എങ്ങനെ ചോദിക്കണം എന്നറിയില്ല. പക്ഷേ അങ്ങനെയുള്ള സംരംഭങ്ങളെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇന്ന് അങ്ങനെയുള്ള ഒരു 100 സംരംഭകരെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഏറ്റവും വലിയ ഒരു പോസിറ്റീവ് കമ്മ്യൂൺ എന്നുള്ളൊരു പ്രസ്ഥാനം നമ്മളെ കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഈസിയാണ്. അതുകൊണ്ട് എന്ത് സംശയത്തിനും നമുക്ക് സൊല്യൂഷനുണ്ട്. ഒരു സംശയം വന്നു കഴിഞ്ഞാൽ അത് ചോദിക്കാനും അതിന് പെട്ടെന്ന് തന്നെ, വളരെ പെട്ടെന്ന് തന്നെ മറുപടി കിട്ടുന്ന ഒരവസ്ഥയാണ് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ. അതേപോലെ തന്നെ ബിബിയിൽ നിന്ന് പഠിച്ച ചില പാഠങ്ങൾ, വളരെ നമുക്കൊന്നും അറിയാതെ സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ബിബിയിലേക്ക് പോകുന്നത്. അവിടെ നിന്നാണ് ഇങ്ങനെയല്ല ബിസിനസ് ചെയ്യേണ്ടത്. നമ്മൾ ഒരു മാർക്കറ്റിംഗ് എന്നുള്ള രീതിയിലാണ് ബിസിനസ് ചെയ്തത്. നമ്മളെ ആവശ്യമാണ്, നമ്മളൊരു പാഷൻ്റെ പുറത്ത് അങ്ങോട്ട് ചെയ്യുന്ന അത് സിസ്റ്റമാറ്റിക് ആക്കിയിട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞത് ബിബിയുടെ ആ ഒരു ക്ലാസ്സിലൂടെയാണ് കഴിഞ്ഞത്. അതിനുശേഷം നമ്മളിങ്ങനെയുള്ള അത് കഴിയുമ്പോൾ നമ്മൾ കുറേ വൈകിപ്പോയി. പക്ഷേ അങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. പഠിച്ചതിന് ശേഷം അത് സിസ്റ്റമാറ്റിക്കായിട്ട് കൊണ്ടുവന്നു. ഇനി നമ്മളെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മളെപ്പോലെയുള്ള ഒരു 100 സംരംഭകരെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്തു. ഞങ്ങൾ 5 പേരാണ് അതിനുള്ളത്. ഞങ്ങളത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. പിന്നെ ബാക്കി കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്. എന്തൊക്കെയായിരിക്കും അതിൽ ആ ഒരു നെറ്റ്വർക്കിൻ്റെ ഭാഗമാവാൻ എന്തായിരിക്കും അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ബേസിക്? ഒന്നേ വേണ്ടേയുള്ളൂ, അവർക്ക് അതിനോട് ഒരു സംരംഭകരാകണമെന്നുള്ള ഒരു ആഗ്രഹം മനസ്സുവേണം. അത് ഉണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ നമ്മളാക്കി കൊടുക്കും. ഓക്കെ, തീർച്ചയായിട്ടും. അവസാന ചോദ്യങ്ങളിലേക്ക് വരുമ്പോൾ, നമ്മുടെ ജീവിതശൈലിയിൽ വരുത്തുന്ന മാറ്റങ്ങൾ എങ്ങനെയാണ് നമ്മളെ ബിസിനസ്സിൽ ഉപകാരപ്രദമാകുന്നത്? ഞാനിപ്പം യഹിയെ പറ്റി കേട്ടു. ഏർലി മോർണിംഗിലൊക്കെ എഴുന്നേറ്റിട്ട് വളരെ ഇൻസ്പിറേഷണൽ വീഡിയോസൊക്കെ കാണുന്ന ഒരാളാണ് യഹിയ. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ആ ഒരു ഇൻസ്പിറേഷൻ എങ്ങനെയാണ് നമ്മളെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നതും, എങ്ങനെയാണ് ആ ഒരു മോട്ടിവേഷൻ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത്, എങ്ങനെയാണ് അത് സെലക്ട് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ഒന്ന് സംസാരിക്കാം. ഏർലി മോർണിംഗ് എണീക്കുന്ന രഹസ്യമായിട്ട് കേട്ടൊരു വിവരമാണ്. അന്നത്തെ മുഴുവൻ എനർജി കിട്ടുന്ന രാവിലത്തെ 5:00, 4:30, 5:00 ആ ടൈമിലാണ്. അപ്പോൾ അന്ന് വർക്ക് ചെയ്യാനുള്ള ആ മൂഡ് മുഴുവനും അത് കിട്ടുക. അഥവാ ലൈറ്റായി 8:00 അടങ്ങ് ബൈ ചാൻസ് സംഭവിച്ചു അന്നത്തെ ദിവസം മൊത്തം മൂഡ് ഓഫ്. അപ്പോൾ ഒരു നല്ലൊരു സംരംഭം, ഒരു 10:30. അപ്പോൾ നല്ലൊരു സംരംഭം എൻ്റർപ്രണർ ആവണമെങ്കിൽ നേരത്തെ എണീക്കണം. അതൊരു വലിയൊരു കാര്യമാണ്. അത് ഞങ്ങളുടെ ഫിസിക്കലി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഞങ്ങളത് ഡെഫിനറ്റ്ലി അതൊക്കെ ചെയ്തെങ്കിൽ ചുവരില്ലാതെ ചിത്രം വരയ്ക്കാൻ പറ്റില്ലല്ലോ. എക്സാക്ട്ലി. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, അല്ല എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ നല്ലൊരു സംരംഭകനാണെങ്കിൽ നേരത്തെ എഴുന്നേറ്റേ നടക്കുള്ളൂ. നിങ്ങളെ ബ്രെയിൻ ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ടൈമാണ്. പല പ്രശ്നങ്ങൾക്കും എനിക്ക് സൊല്യൂഷൻ കണ്ടത് ഈ 5:00. വെറുതെ ഒന്നില്ല എണീറ്റ് ഒന്ന് ചെയ്യാതാ, ഒരു കസേരയിൽ പോയിട്ട് ബാൽക്കണിയിൽ ഇരുന്നാൽ മതി, ചിലപ്പോൾ തലേന്നത്തെ പ്രശ്നത്തിന് സോൾവ് ചെയ്യാൻ പറ്റും. ഒന്ന് കൈയടി കൊടുക്കുക. ഓക്കെ, നമ്മൾ ഏകദേശം ഒരു അതിൻ്റെ ഒരു കൺക്ലൂഷൻ ലെവലിലേക്ക് വരികയാണ്. അപ്പം യഹിയുടെയും സുഗതൻ്റെയും സംഗീതയുടെ ഒക്കെ പാഠങ്ങളും അവർ ഓവർകം ചെയ്ത രീതികളൊക്കെ നമ്മൾ ഇനിയുള്ള ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ ഘട്ടങ്ങളിൽ ഉപകാരപ്രദമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു വെരി മച്ച്.